അതിന്റെ പുകയും അതിന്റെ വിഷമായിട്ടുള്ള ഇവിടെ അന്തരീക്ഷത്തിലുള്ള പുകയുടെ എല്ലാം ആളുകൾക്ക് ബോധക്കേടോ അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും നോക്കി വരികയാണ്. അത്തരത്തിലുള്ള വലിയ ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. ഫയർഫോഴ്സും ഇവിടെ എത്തിയിരിക്കുന്ന കാര്യങ്ങൾക്ക് രക്ഷാപ്രവർത്തനത്തിൽ എത്തിയിരിക്കുന്നവരും പറഞ്ഞു കേട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, എന്തായാലും സമയത്തിന് തന്നെ കാര്യങ്ങൾ നടന്നതുകൊണ്ടും വളരെ ബുദ്ധിമുട്ടി ഇതിനകത്ത് കയറാൻ എന്നുള്ളത് ഫയർഫോഴ്സുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. വളരെ ധീരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ഇവർക്ക് അകത്ത് ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് കയറാൻ സാധിച്ചത്. അത്തരത്തിൽ സമയത്തിന് തന്നെ പ്രവേശിക്കാൻ സാധിച്ചതുകൊണ്ട് വലിയ അപകടങ്ങളെ ഒഴിവാക്കാനായില്ല എന്നാണ് പറഞ്ഞത്. ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിലുള്ള പെർമിറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കെട്ടിട ഭാഗങ്ങൾ പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ രക്ഷപ്പെടാനുള്ള കവാടങ്ങളോ ജനലുകളോ അടച്ചു കെട്ടുകയോ അല്ലെങ്കിൽ പണിയിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ പെർമിറ്റ് കൊടുത്ത സമയത്ത് തന്നെ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയാണ്. കുറെ പുക മാത്രം പുകയും കൂടി ഗ്ലാസ് പൊട്ടി പുക കൂടി പുറത്തേക്ക് കളയുന്നു. പിന്നെ അകത്ത് ഫയർഫോഴ്സുകാരായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ അകത്ത് സ്പ്രിംഗ്ലേഴ്സ് അതായത് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ബില്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ യാതൊരു ആശ്ചര്യമായിട്ട് കൂടുതൽ അന്വേഷണം അറിയുന്നത് ഫുഡ് കോർട്ടിന്റെ സൈഡ് പറഞ്ഞു എന്നാണ് പറയുന്നത്. ക്യാമറയാണ്